ഇടുക്കി കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രണ്ട് പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. ഹാജരായ ഇവർ ജാമ്യഹർജി നൽകിയെങ്കിലും നിരസിക്കുകയായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മഹേഷ് ഷിബിൻദാസ് എന്നിവരാണ് കീഴടങ്ങിയത്. എസ് സി എസ് ടി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ആദിവാസി യുവാവ് ഉപ്പുതുറ കണ്ണമ്പടി സ്വദേശി സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന പരാതിയിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അത് തീരുമാനമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെളിവ് നശിപ്പിച്ചുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് രണ്ടുപേരാണ് മെയിനായിട്ട് ഇത് നശിപ്പിച്ച രണ്ട് പേരും. അപ്പോൾ ഇനിയുള്ള വെളിയുള്ള ആറ് പത്ത് പേരുണ്ട്. മൊത്തം 13 പേരായിരുന്നു. അപ്പോൾ 10 പേര് വെളിയിലുണ്ട്. അവർ ഇനിയുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സംശയം. സംശയമല്ല, അങ്ങനെ തന്നെ ആണ്. അവരെ എങ്ങനെയും എത്രയും റിമാൻഡ് ചെയ്യണമെന്നാണ്, ഇതുപോലെ തന്നെ റിമാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേസിലെ 12ഉം 13ഉം പ്രതികളെ കോടതിയിൽ സറണ്ടർ ചെയ്ത് ജാമ്യം എടുക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. എന്നാൽ ജാമ്യം നൽകിയാൽ വിലപ്പെട്ട പല രേഖകളും നഷ്ടമാകാൻ കാരണമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വാദം അംഗീകരിച്ച കോടതി ജാമ്യാപേക്ഷ റദ്ദാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. സരുൺ സജിയുടെ അഭിപ്രായം ചോദിച്ചു. ഇവർക്ക് ജാമ്യം കൊടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത് ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട പ്രോസിക്യൂഷന്റെ ഒരു വാദം, ഇതിൽ എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിൽ പോയി വളരെ വിലപ്പെട്ട പല രേഖകൾ എടുക്കാനുണ്ട്. ഈ കേസിന്റെ ഈ കളവായി കെട്ടിച്ചമച്ച് ഈ കേസിന്റെ രേഖകളൊക്കെ എടുക്കുന്നതിനൊക്കെ തടസ്സമാവും. പട്ടികജാതി പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് 13 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ രാഹുലും കേസിൽ പ്രതിയാണ്. ഓട്ടോറിക്ഷയിൽ കാട്ടിറച്ചി കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയെന്നാരോപിച്ച കഴിഞ്ഞ സെപ്റ്റംബർ 20 സരുൺ സജിയെ കിഴുകാനും ഫോറസ്റ്റ് അനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇത് കള്ളക്കേസാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 7 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ജനം ഇടുക്കി.